നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയും ചൈനയുമായുള്ള പ്രശ്നം ഇപ്പോഴും സജീവ ചർച്ചയായും വളരെ രൂക്ഷമായും നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അരുണാചൽ പ്രദേശിൽ നിന്നും മറ്റൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ദേശീയ മാധ്യമങ്ങളാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് അരുണാചൽ പ്രദേശിൽ ചൈന ഗ്രാമം നിർമ്മിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് സാറ്റലൈറ്റ് ചിത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് എൻഡിടിവി ആണ് ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഭാഗത്ത് 4.5 കിലോമീറ്റർ 101 വീടുകൾ സഹിതമാണ് ചൈന ഗ്രാമം നിർമ്മിച്ചത് എന്നാണ് വിദഗ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് എൻഡിടിവി റിപ്പോർട്ട് പുറത്തുവിടുന്നത് കേരളത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടായി ഇപ്പോൾ മാറുകയാണ് 2019 ഓഗസ്റ്റിലെയും 2020 നവംബറിലെയും സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് എൻഡിടിവി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയെ മുഴുവൻ പിടിച്ചുകുലുക്കുന്ന ഒരു സംഭവമായി ഇത് മാറും ഇനിയുള്ള വലിയ ചർച്ചയായി ഇത് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലും അത്തരത്തിലുള്ള ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടുമാണ് എൻഡിടിവി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് 2019 മുതൽ 2020 വരെയുള്ള കാലയളവിലാണ് അപ്പർ സുബാൻസിരി ജില്ലയിൽ സാരിച്ചു നദിക്കരയിൽ ഇത്തരത്തിലൊരു പുതിയ ഗ്രാമം പടുത്തുയർത്തപ്പെട്ടത് ഏറെക്കാലമായി ഇന്ത്യയും ചൈനയും അതിർത്തി തർക്കമുള്ള പ്രദേശത്താണ് ചൈന ഇത്തരത്തിൽ കടന്നു കയറിയ ഒരു ഗ്രാമം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് ചൈനയുടെ കടന്നു കയറ്റം സംബന്ധിച്ച എൻഡിടിവിയുടെ അന്വേഷണങ്ങളെ വിദേശകാര്യ മന്ത്രാലയവും തള്ളിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലായെങ്കിലും അതിനെ തള്ളിക്കൊണ്ടൊരു പ്രസ്താവന ഇതുവരെയും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശങ്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അതിർത്തിയിൽ ചൈന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായുള്ള റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഏറെക്കാലമായി ഇത്തരം നടപടികൾ ചൈന തുടരുകയാണ് എന്നുമായിരുന്നു വിദേശകാര്യ മന്ത്രാലയവും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയത് അതിർത്തി പ്രദേശങ്ങളിലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്ന നടപടികൾ തുടരുമെന്ന് ഇന്ത്യയും അറിയിച്ചിരുന്നു 2019 നവംബറിലെയും 2020 ഓഗസ്റ്റിലെയും സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് അരുണാചലിലെ കടന്നുകയറ്റത്തെക്കുറിച്ച് ബിജെപി എംപി തബിർ ഗോവ ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു മേഖലയിൽ ചൈന നിർമ്മാണം തുടരുകയാണ് എന്നും അപ്പർ സുബാൻസിരി ജില്ലയിൽ 60-70 കിലോമീറ്ററിനുള്ളിൽ ചൈന കടന്നു കയറിയെന്നുമാണ് അദ്ദേഹം എൻഡിടിവിയോടും പ്രതികരിച്ചത് ഔദ്യോഗിക ഓൺലൈൻ മാപ്പിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് ഇന്ത്യയുടെ ഭാഗത്താണ് എന്നാണ് വ്യക്തമാകുന്നത് ഇതിൽ ഇന്ത്യ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് ചൈന കടന്നു കയറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ അത് സ്ഥിരീകരിക്കപ്പെടുകയാണ് കഴിഞ്ഞ വർഷം ഗൽവാൻ വാലിയിൽ ഇന്ത്യ യും ചൈനയുടെയും സൈനികർ നേരിട്ട് ഏറ്റുമുട്ടുന്ന സംഭവം ഉണ്ടായി അതിൽ 20 ഇന്ത്യൻ സൈനികർക്ക് ജീവത്യാഗം ചെയ്യേണ്ടി വന്നിരുന്നു ചൈനയുടെ ഭാഗത്തു നിന്ന് നിരവധി സൈനികർ മരിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുവെങ്കിലും ചൈന അത് തള്ളിക്കൊണ്ടാണ് രംഗത്ത് വന്നത് ചൈന അത് സ്ഥിരീകരിച്ചില്ല എങ്കിൽ കൂടി വിദേശ മാധ്യമങ്ങൾ ചൈനയിൽ 40 സൈനികർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി എന്തായാലും ഈ ഒരു സംഭവം ഇന്ത്യയെ വീണ്ടും പിടിച്ചു കുലുക്കുകയാണ് ഇനി വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്കാണോ ഇന്ത്യയും ചൈനയും പോകുന്നത് എന്നുള്ളൊരു ആശങ്കയും ഇപ്പോൾ ഉയരുന്നുണ്ട് കാരണം ഇന്ത്യൻ അതിർത്തി കടന്നുകൊണ്ടാണ് ചൈന ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു തരി മണ്ണ് പോലും കയ്യേറാനായി ചൈനയോ മറ്റേത് ശക്തിയോ അനുവദിക്കില്ല എന്ന് രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയും എടുത്തു നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം കരസേനാ മേധാവിയായ എം നരവനെയും ഈ ഒരു വിഷയം ഉയർത്തിക്കാട്ടിയിരുന്നു ഇന്ത്യക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായ നിലപാടുകൾ ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ശക്തമായുള്ള തിരിച്ചടിക്ക് നമ്മുടെ സൈന്യം തയ്യാറാണ് കരനാവിക വ്യോമസേനകൾ എന്തിനും സജ്ജമായി നിൽക്കുകയാണ് എന്നുള്ള മുന്നറിയിപ്പ് ഇതിനു വേണ്ടിയാണോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി അതിർത്തിയിൽ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ലോകമാധ്യമങ്ങളും ലോക ജനതയും ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത